ลัลเลเลเลลัลลิลัลลิเลฮิเลลัลลิเลลัลลิเลโลลัลเลเลเลลัลลิลัลลิเลฮิเลลัลลิเลลัลลิเลโลมาลายาติบารัตมาลาติโมดติมันเนดปัมโพโดลูมันเนปิเลมายักวันมาดัตุกุยาลันปุลิตินามินรินเดลัลเลเลเลลัลลิลัลลิเลฮิயத்தக்கு பாயக்கம் பரஞ்சால் மாத்தாத்தி குரு மூடிச்சி முட்டக்கு குறவிலி துள்ளும் நா பகுதியும் மூணு மூடி புடிச்சவளு கீரு கீரு வந்த பின்னாம் பிரி போல குண்டுமே குண்டு பாதியே பரே பரே பரச்சேந்த பரேல குயலன கொரகெட்டி கொடு தவளு The Malabar Golden Diamonds Student Panam Chapter 4 celebrated by Impex Co powered by Q7 Thinner, Oxygen, the digital expert, Kiwi Premium Ice Creams and Malayala Manorama. Smile partner, Willy White Toothpaste. വീട്ടിലിരുന്ന് പല പ്രാക്ഷരും ഇത് തന്നെയാണ് പറയുന്നത്. തുടക്കം ഗംഭീരം. ഇങ്ങനെ തുടക്കം ഗംഭീരമാക്കിയ നമ്മുടെ ഗംഭീര കലാകാരന്മാർക്ക് ആദ്യം തന്നെ വലിയൊരു കൈയടി. ഇങ്ങനെ തുടക്കം ഗംഭീരമാകാൻ അല്ലെങ്കിൽ ആക്കാൻ ഒരു കാരണമുണ്ട്. ഒരു കാരണമുണ്ട്. എന്താണത്? ഈ ഗംഭീര കലാകാരന്മാരുടെ ഇടയിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു മത്സരാർത്ഥി കടന്നു വരാൻ പോകുന്നത്. ഓഹോ, അതെ. ആരാണ്? കണ്ണൂർ ജില്ലയിലെ അത്താഴക്കുന്നിൽ നിന്നും കടന്നു വരുന്നു വിപിന. നമസ്കാരം. നമസ്കാരം. ഉടൻ പടം ചാപ്റ്റർ 4 സ്വാഗതം. പെർഫോമൻസ് കലക്കി കേട്ടോ, പറയാതിരിക്കാം. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒരു സൈഡിൽ നിന്ന് എല്ലാരും ഒന്ന് പരിചയപ്പെട്ടാലോ. വിപിന എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തു, എല്ലാരും പേരൊക്കെ ഒന്ന് പറഞ്ഞേ. അതെ, സായന്ത്. ഹലോ, നമസ്കാരം. അഖിൽ ചിത്ര. അഖിൽ ചിത്ര. രാകേഷ്. ഹായ്, നമസ്കാരം. സുജേഷ് പണിക്കർ. ഓക്കെ, നമസ്കാരം. ശരത് കുമാർ. ഹലോ, എന്റെ ഹസ്ബൻഡ് ആണ്. ശരത്തേട്ടൻ അടുത്തേക്ക് നിൽക്കൂ. അതെ, ശരത്തേട്ടാ. സന്തോഷായോ? പിന്നെന്താ, ഭാര്യ ഇതാ ഇവിടെ മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ്. സന്തോഷായി? പിന്നെ ഇവിടെ പെർഫോം ചെയ്തപ്പോ
അതിലും സന്തോഷം, അതിലും സന്തോഷം, വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ സന്തോഷത്തോടുകൂടി വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, നർത്തകരും, അവരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞേ. അശ്വതി, ഷാരിക, ദിൽഷ, ലസ്ന, കൈകാര്യം ചെയ്ത് സന്തോഷ്. നമ്മള് മത്സരം തുടങ്ങാൻ പോവാണ്, പക്ഷെ അതിന് മുൻപ് ചേട്ടാ ഒരു പ്രചോദനം കൊടുക്കോ ചേച്ചിക്ക്. എനർജി കൊടുക്കണം, എനർജി കൊടുക്കണം. അതെ, ചേട്ടാ ഞങ്ങൾ ഉദ്ദേശിച്ച പ്രചോദനം ഇതല്ല. മീനാക്ഷി ഉദ്ദേശിക്കുന്ന പ്രചോദനം ഇതൊന്നല്ല. ചേട്ടൻ മൈക്ക്, മീനാക്ഷി ഞാൻ ആ പ്രചോദനം, വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആ സ്റ്റിക്സ് ഡെയിന് കൊടുക്കൂ. ഇനി എങ്ങനെ പ്രചോദനം കൊടുക്കാൻ പറ്റും? എന്താ തോന്നുന്നത്? കൈയൊക്കെ ഇപ്പൊ ഫ്രീ ആണ്, എന്താ ഇപ്പൊ തോന്നുന്നത്? ആ പോരാ പോരാ പോരാ, ആ കുറച്ചും കൂടെ, ആ കുറച്ചും കൂടെ, കുറച്ചും കൂടെ, അതെ മുഴങ്ങട്ടെ, കൊടുത്തോ, ഒരു ഉമ്മയെ കൂടെ കൊടുത്തോ വേണമെങ്കിൽ, ആ കൊടുത്തോ, വേണം, ധൈര്യമായിട്ട് കൊടുത്തോ. അതെ, മൈക്കിലാണ് ഉമ്മ കിട്ടിയതെന്ന് തോന്നുന്നു. പോട്ടെ, അതോട് ഞാൻ തൃപ്തിപ്പെട്ടു. ഉമ്മമല്ല, ഉമ്മ ഉമ്മം എന്നാണോ പറഞ്ഞത്? കൂടിപ്പോയി അല്ലേ. ഓക്കെ, ആ അപ്പൊ എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള മത്സരം അടുത്തെത്തി, പ്രചോദനം കിട്ടി. വിപിന കുറച്ചും കൂടിയും പ്രചോദനം വേണോ? എന്റെ ശരി. അപ്പൊ എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള മത്സരം നടത്തി ഈ ഒരു പൊളി പൊളിച്ച. ഇതൊക്കെ കാണുന്ന തൃശ്ശൂരുകാരങ്ങ് ചുമ്മാ ഇരിക്കുവോ? ഇരിക്കും, ഇരിക്കില്ല. മാരാരിക്കുളത്തുകാരി ഇരിക്കുമായിരിക്കും, പക്ഷെ തൃശ്ശൂരുകാരെ ഇരിക്കില്ല. എന്താ കാരണം? അടുത്ത മത്സരം നടത്തി തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഓ, അതെങ്ങനെയാണോ? ATM അവിടെ പോയിരിക്കുന്നു. എവിടെ പോയിരിക്കുന്നു? തൃശ്ശൂർ ശ്രീനാരായണ പുരത്ത് പോയിരിക്കുന്നു. ഓഹോ, അവിടെ നിന്ന്, അവിടെ നിന്ന് ഒരു പടപടക്കാൻ ഒരു മത്സരം നടത്തി. അതാരാണ്? ഉദയ സുരേഷ്. ശങ്കരസുധൻ പള്ളണി ഗിരിയുടെ നാഥൻ, പങ്കജ ദളനയനൻ സുബ്രഹ്മണ്യൻ, തന്തിന്നനനൈ തനനൈ തന്തിന്നാന, തന്തിന്നനനൈ തനനൈ തന്തിന്നാന. നമസ്കാരം, എൻ്റെ പേര് ഉദയ സുരേഷ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എസ്എംപുരത്താണ് എൻ്റെ വീട്. ഞാനൊരു കാവടിച്ചിന്ത കലാകാരനാണ്, കൂടാതെ ആകാശവാണിയിലെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടെയാണ്. എനിക്കൊരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അവരെന്നെ ആശാന തന്നെ വിളിക്കരുത്. ഉടമ്പണത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. എനിക്ക് ഈ പ്രോഗ്രാമിൽ മിസ് കോൾ അടിച്ചിട്ട് അവസരം കിട്ടിയത്, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തോ ഇത് കൊടുങ്ങല്ലൂരിനടുത്ത് എസ്എൻപുരമാണോ? അതെ അതെ, എസ്എൻപുരം. ഞങ്ങള് നേരത്തെ ശ്രീനാരായണപുരം എന്നാണ് പറഞ്ഞത്. നമ്മള് പൊതുവെ അങ്ങനെ പറയാറില്ല, എസ്എൻപുരം എന്നാണ് പറയാറ് അല്ലേ. നമുക്കൊന്ന് പിടപെടക്കണം അല്ലേ. എന്താ ശാനെ, ഒരു ഉഷാറില്ലല്ലോ. ഉഷാർ വരണെങ്കിലേ ഇതാ അവിടെ പുറകിൽ കുറെ പേരെ കണ്ടോ? ആ കഥയുടെ പുറകിൽ കുറച്ചുപേര് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ആ ഒളിഞ്ഞു നോക്കുന്നവരൊക്കെ ഒന്ന് മുഖ്യധാരയിലേക്ക് കടന്നു വരൂ, കടന്നു വരൂ. ആശാനെ ചുറ്റും കൂടും എല്ലാരും. അതെ, നിങ്ങളെല്ലാവരും കാവടിച്ചിന്ത കലാകാരന്മാരാണല്ലേ. ദാ ഇവിടെ ഒരു മത്സരാർത്ഥി എത്തിയിട്ടുണ്ട് നമ്മുടെ ATMനോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട്. വിപിന. വിപിന, ഹലോ വിപിന. ഹായ്. ഹായ് ഏട്ടാ, നമസ്കാരം. ഞാൻ ചെറിയ ഒരു എളിയ നാടൻപാട്ട് കലാകാരിയാണ്. വലുതെന്നല്ല, ചെറിയ. ഞാനും ചെറിയൊരു കാവടിച്ചിന്ത കലാകാരനാണ്, ചെറുതായിട്ട്. ഞങ്ങള് ചെറിയ പരിപാടി അവതരിപ്പിക്കുന്ന ചെറിയ രണ്ട് ആങ്കേഴ്സ് ആണ്. എളിമയോടെ എളിഞ്ഞു നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ.
അതായത് എളിമയോടെ എളിഞ്ഞിങ്ങനെ അങ്ങനെ നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികളെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരുന്നത്. ഒരു നാടൻ പാട്ടുകാരിയും ഒരു കാവടി ചിന്ത് കലാകാരനും. അതെ, മൊത്തത്തിൽ ഒരു നാടൻ എപ്പിസോഡ് ആയിരിക്കും. അതെ, ഇനി അവസാനം നാടൻ തല്ലോ ഇവിടെ മത്സരത്തിനിടയിൽ. അത് സാധ്യതയുണ്ട്, നമുക്ക് പ്രേക്ഷകർ അത് കഴിയുമ്പോ തോന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി മത്സരം തുടങ്ങാൻ സമയമായിരിക്കാണ്. ശിഷ്യന്മാരെയൊക്കെ നമ്മള് വഴിയെ വിളിക്കാം, നിങ്ങൾ കഥകിന്റെ പുറകെ പോയി അവിടെ തന്നെ നിന്നോളൂ. ഞങ്ങൾക്കൊരു വിഷമം, അതുകൊണ്ട് എല്ലാരും ഒന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഇനി വഴി എല്ലാരും ഡീറ്റെയിൽ ആയിട്ട് പരിചയ വരണം, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണണം കേട്ടോ. ആശൻ തള്ളി തള്ളി വിടുന്നുണ്ട്. തള്ളി വിടുന്നുണ്ട്. ആ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ മത്സരം തുടങ്ങാൻ സമയമായി. മത്സരം തുടങ്ങുന്നതിന് മുൻപ് എന്ത് വേണം, എന്ത് വേണം വിപിന? എടിഎം കാർഡ് വേണം. എടിഎം വേണം എന്നല്ല, എടിഎം കാർഡ് വേണം. എടിഎം കാർഡ്? ഓ സോറി, എടിഎം ഞങ്ങള് ഇവിടെ ഉണ്ട്. എടിഎം കാർഡ് അത് ഞങ്ങൾക്ക് തന്നു വിടാൻ പറ്റില്ല, വെരി സോറി. തരുന്നെങ്കിൽ തരാം, കുഴപ്പമില്ല. ഞങ്ങളുടെ എടിഎം ഇല്ലാതെ ഈ ഷോ എന്തായി പറയുന്നത്. എടിഎം കാർഡ് തരാം. അപ്പോ വിപിന, വിപിനയുടെ പേരിൽ ഒരു അക്കൗണ്ട് എടിഎം തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ഉണ്ട്, അറിയാലോ കാര്യങ്ങളൊക്കെ. 10 ലക്ഷം ഉണ്ടോ? അപ്പോ ആശാന്റെ കാർഡ് എന്റെ കയ്യിലുണ്ട്, അതാ എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി വിപിന. ആയിക്കോട്ടെ, സന്തോഷം. വളരെ മോശമായി.